namaskaram ella manyaparashakar and the biology class today we will discuss about um, sensation and responses what do you mean by sensation and what is response so first of all let's look some example a child tasting a mango here uh, the sensation that is a uh, taste so we have taste buds that present in our tongue so these uh, taste buds receive taste from mango. Here the taste receptors are present in our tongue that's known as gastatory receptors. A particular type of receptor present in our tongue is called gastatory receptors. Number receptor gastatory receptors. രണ്ടാമത്തെ എക്സാമ്പിൾ എ സ്നെയിൽ വിത്ത് ഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദ ഷെൽ വെൻ ഇറ്റ് ഈസ് ടച്ച്ഡ് സ്നെയില് ബോഡി ഷെല്ലിനുള്ളിലേക്ക് വലിയാൻ കാരണം എന്താണ് അപ്പോൾ ഇവിടെ റിസെപ്റ്റർ ഈ സ്നെയില് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് ടച്ച് ആണ് ടച്ച് എന്നുള്ള സ്റ്റിമുലസിനെതിരെ എങ്ങനെയാണ് സ്നെയില് പ്രതികരിക്കുന്നത് അപ്പോൾ എന്താണ് സ്നെയില് ഷെല്ലിനുള്ളിലേക്ക് വലിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ടച്ച് റിസപ്റ്റർ അതിനു വേണ്ടിയിട്ട് അതിനൊരു റിസപ്റ്റർ സ്നെയിലിൻ്റെ ശരീരത്തിലുണ്ട് അതിനാണ് പറയുന്നത് ടാങ്കോ റിസപ്റ്റർ ടാങ്കോ റിസപ്റ്റർ മീൻസ് ഇറ്റ് ക്യാൻ റിസീവ് ടച്ച് ഫ്രം ദി എൻവയൺമെൻറ്റ് ഓർ ദ ഇറ്റ് ക്യാൻ റിസീവ് ദ സ്റ്റുമുലസ് ദറ്റ് ഇസ് ഇൻ ടച്ച് സോ ലെറ്റ് സീ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബീച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസം റെസ്പോണ്ട് ഇവിടെ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടച്ച് ആണ് രണ്ടാം ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടേസ്റ്റ് ആണ് മാംഗോ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാവിലുള്ള ഗസ്റ്റേറ്റർ റിസെപ്റ്റർ അതിൻ്റെ ടേസ്റ്റിനെ റിസീവ് ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു സെൻസേഷൻ ഉണ്ടാകും രണ്ടാമത് ടച്ച് എന്ന് പറയുന്ന സ്നെയിലിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്നെയില് അതിൻ്റെ ഷെല്ലിനുള്ളിലേക്ക് വലിഞ്ഞു പോകുന്നു അപ്പോൾ സ്നെയിൽ വലിയാൻ കാരണം ഇവിടെ ടച്ച് എന്നുള്ള ആ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ ഒരു റിസെപ്റ്ററ് സ്നെയിലിൻ്റെ ശരീരത്തിലുണ്ട് അതാണ് സ്നെയിൽ വലിയാൻ കാരണം അപ്പോൾ ഇവിടെ ഏതാണ് റിസെപ്റ്റർ ടാങ്കോ റിസെപ്റ്റർ എന്നാണ് തന്നെ പറയാം ടാങ്കോ റിസെപ്റ്റർ അപ്പം നമുക്കിതിൻ്റെ കുറച്ച് ഒക്കെ നോക്കാം ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലസ് ഓർ സ്റ്റിമുലൈ സ്റ്റിമുലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരലാണ് സ്റ്റിമുലസ് അതാണ് സിംഗുലർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൻസേഷനാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഈ സ്റ്റിമുലസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത് എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ചുറ്റുപാടുകളിൽ ഒരുപാട് തരത്തിലുള്ള സ്റ്റിമുലസ് ഉണ്ട് അതിന് അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് റിസെപ്റ്റേഴ്സ് നമ്മുടെ ശരീരത്തിലുണ്ട് ലൈറ്റിനെ റിസ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട് കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ് ദ ആർ ഇൻ അവർ ഐസ് ഓർ സ്മെല്ല് സ്മെല്ലിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് നമ്മുടെ നോസിലുണ്ട് അതുപോലെ സൗണ്ടിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണോ റിസെപ്റ്റേഴ്സ് പ്രസൻ്റ് ആണ് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിസെപ്റ്റേഴ്സ് ഇൻ അവർ ബോഡി സോ റിസെപ്റ്റേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ ചുറ്റുപാടുകളിൽ നിന്ന് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാണ് റിസപ്റ്റർ മീൻസ് ടു റിസീവ് സംതിങ് ഫ്രം ദി എൻവയോൺമെൻറ്റ് അപ്പം ഇങ്ങനെ എൻവയൺമെൻ്റ് നിന്ന് സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരൊരു റെസ്പോൺസ് ഉണ്ടാവും റെസ്പോൺസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് റിസീവ് ചെയ്ത സ്റ്റിമുലസ് നമ്മുടെ ബ്രെയിനിലെത്തി ബ്രെയിൻ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അതിനെതിരെ ഒരു റെസ്പോൺസ് ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റിമുലസ് റിസെപ്റ്ററ് റിസീവ് ചെയ്തതിന് ശേഷം സെൻസറി ന്യൂറോൺ വഴി നമ്മുടെ ബ്രെയിനിലേക്ക് പോകും ബ്രെയിൻ എന്ത് ചെയ്യും ഇതിനെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യും എന്താണ് എന്താണ് ഇത് റിസീവ് ചെയ്തത് അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണം അപ്പം പ്രതികരിക്കാൻ വേണ്ടി വേറൊരു ന്യൂറോൺ ഉണ്ട് അതിൻ്റെ പേരാണ് മോട്ടോർ ന്യൂറോൺ മോട്ടോർ ന്യൂറോൺ വഴി മസിലിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും അല്ലെങ്കിൽ ഓർഗൻ എവിടെയാണോ സ്റ്റിമുലസ് സ്റ്റിമുലസിനെ റിസീവ് ചെയ്ത് അവിടത്തേക്ക് എന്ത് കൊടുക്കും മെസ്സേജ് കൊടുക്കും പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ പ്രതികരണം ഉണ്ടാവും അപ്പോൾ ഈ സെൻസേഷൻ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും സെൻസേഷൻ കിട്ടും അതുപോലെ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ചില സ്റ്റിമുലസ് ഉണ്ട് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ദീസ് സ്റ്റിമുലസ് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദ ബോഡി അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്റ്റിമുലസ് ആണുള്ളത് ഒന്ന് എക്സ്റ്റേർണൽ സ്റ്റിമുലസും രണ്ടാമത്തത് ഇൻറ്റേർണൽ സ്റ്റിമുലസും ഇൻറ്റേർണൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്ന് നമുക്ക് നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതാണ് ഇൻറ്റേർണൽ സ്റ്റിമുലസ് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് നമുക്ക് ഹേസ്റ്റ് നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടൻറ്റ് കുറവാകുമ്പോൾ നമുക്ക് തേഴ്സ്റ്റീവ് ഫീലിങ്സ് വരും അപ്പോൾ അത് അതിനെ റിസീവ് ചെയ്ത് അതിൻ്റെ അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന സ്ട്രക്ചർ നമ്മുടെ ബ്രെയിനിലുണ്ട് അതാണ് ഹൈപ്പോ തെലാമസ് ഹംഗർ ആൻഡ് തേഴ്സ്റ്റ് ഈ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ കാരണം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പോ തെലാമസ് ഉള്ളതുകൊണ്ടാണ് ഹൈപ്പോ തെലാമസ് നമ്മുടെ ഫോർബ്രെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഫോർ ഫോർബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ് ഹൈപ്പോ തെലാമസ് അപ്പോൾ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് രണ്ട് തരത്തിലുള്ള സ്റ്റിമുലസ് ആണുള്ളത് ഒന്ന് എക്സ്റ്റേണൽ സ്റ്റിമുലസും രണ്ടാമത്തത് ഇന്റേണൽ സ്റ്റിമുലസും എക്സ്റ്റേണൽ സ്റ്റിമുലസിനെ മെയിനായിട്ടും റിസീവ് ചെയ്യുന്നത് നമ്മുടെ സെൻസറി ഓർഗൻസ് ആണ് സെൻസറി ഓർഗൻസ് ഇൻറ്റേർണൽ സ്റ്റിമുലസ് നെർവൻറ്റിങ് വഴി റിസീവ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രെയിനിലോട്ടേക്ക് പോകുന്നത് അടുത്ത ഭാഗം ന്യൂറോൺ ന്യൂറോണിനെ പറ്റി എല്ലാവരും കുറയുന്ന കാര്യമാണല്ലോ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം അല്ലെങ്കിൽ മലയാളത്തിൽ കോശം എന്ന് പറയാം ഇംഗ്ലീഷിലും ആണെങ്കിൽ സെൽ എന്ന് പറയാം ന്യൂറോൺ ഓർ നെർവ് സെൽ ഈസ് ദി ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ബേ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ബേസിക് അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ലൈക്ക് ഓൾ അതർ സെൽസ് ദ ന്യൂറോൺ ഹാസ് എ സെൽ മെമ്പ്രെയിൻ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ഉണ്ട് സൈറ്റോപ്ലാസം ഉണ്ട് സെൽ മെമ്പ്രെയിൻ ഉണ്ട് അതിനെ കൂടാതെ തന്നെ ഇതിൽ ചെറിയ ഗ്രാന്യൂൾസ് പോലുള്ള ചില സബ്സ്റ്റൻസ് ആണ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറയുന്ന പേരാണ് നിസിൽ ഗ്രാന്യൂൾസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ഫംഗ്ഷനാണ് ചെയ്യുന്നത് അനലൈസ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ടാബ്ലറ്റ് ദി മെയിൻ പാർട്സ് ഓഫ് ന്യൂറോൺ ന്യൂറോണൈറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻ ആദ്യമായിട്ട് ആണ് ന്യൂറോണിൻ്റെ ഭാഗമായ ഡെൻഡ്രൈറ്റ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻഡ്രോണിലുള്ള പോലുള്ള നാരുപോലുള്ള പോലുള്ള സ്ട്രക്ചറാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രൈൻ്റെ മെയിനായിട്ടുള്ള ധർമ്മം അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റിസീവ് ഇംപൾസ് അല്ല സ്റ്റിമുലസിന് ഇത് റിസീവ് ചെയ്യും എന്നിട്ട് എന്തു ചെയ്യും ഇമ്പൾസ് അഡ്ജസ്റ്റിൻ്റ് ന്യൂറോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പം മെയിനായിട്ട് ഇത് ഇമ്പൾസിനെ റിസീവ് ചെയ്തിട്ട് ഈ ഇമ്പൾസ് വരുന്നത് ഇമ്പൾസിനെ ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്യും എന്നിട്ട് ഡെൻഡ്രോണിലോട്ട് പോവും ഡെൻഡ്രോണിൽ നിന്ന് സെൽ ബോഡിയിലോട്ട് പോവും സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലോട്ട് പോവും ആക്സോണിൽ നിന്ന് നർവെൻറ്റിങ്ങിലോട്ട് പോവും ഇത് ഇങ്ങനെയാണ് ഒരു ന്യൂറോണിലൂടെ എന്ത് നർവ് ഇമ്പൾസ് പാസ് ചെയ്യുന്നത് നർവ് ഇമ്പൾസ് ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് ആയിട്ടാണ് അല്ലെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ടാണ് നർവ് ഇമ്പൾസ് ന്യൂറോണിലൂടെ പാസ് ചെയ്യുന്നത് അതിനുശേഷം ഇത് നേർ എൻ്റിങ്ങിലെത്തുന്ന സമയത്ത് അവിടെ ചില കെമിക്കൽ പദാർത്ഥങ്ങളുണ്ട് അതിന് പറയുന്നവരാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായിട്ടുള്ള അസിറ്റൈൽ ക്ലൈൻ ഡോപ്പമൈൻ അതൊക്കെ അവിടെ നിന്ന് അങ്ങ് റിലീസ് ചെയ്യും അവിടുന്ന് റിലീസ് ചെയ്തിട്ട് അടുത്ത ന്യൂറോണിലെ ഡെൻറേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും അപ്പോൾ അടുത്ത ന്യൂറോണിൽ എന്ത് വരും ഇലക്ട്രിക്കൽ ഇമ്പൾസ് അടുത്ത ന്യൂറോണിലേക്ക് ജെനറേറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ ന്യൂറോൺ വഴി ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് അത് നമുക്ക് ആയിട്ട് പഠിക്കാം രണ്ടാമത്താണ് ഡെൻഡ്രോൺ ഷോർട്ട് ഫിലമെൻ ഫ്രം ദി സെൽ ബോഡി ക്യാരീസ് ഇമ്പിൾസ് ഫ്രം ഡെൻഡ്രൈറ്റ് ടു സെൽ ബോഡി ഡെൻഡ്രൈറ്റിൽ നിന്ന് സെൽ ബോഡിയിലേക്ക് ഇമ്പിൾസിനെ ക്യാരി ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത് ഡെൻഡ്രോൺ ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് എന്തു ചെയ്യുന്നു ഡെൻഡ്രൈറ്റ് ആദ്യമായിട്ട് സ്റ്റിമുലസിനെ റിസീവ് ചെയ്യുന്നു റിസീവ് ചെയ്ത് ഡെൻഡ്രൈ ഡെൻഡ്രോണ് കൊടുക്കുന്നു ഡെൻഡ്രോൺ സെൽ ബോഡിക്ക് കൊടുക്കുന്നു സെൽ ബോഡി ആരിക്ക് കൊടുക്കുന്നു ആക്സോൺ കൊടുക്കുന്നു ഈ ആക്സോൺ ആക്സോൺ ആൻസർ ക്ലെയ്തിട്ട് ഒരു സെല്ലുണ്ട് അതാണ് പറയുന്നത് സെൽ ഈ സെൽ ആണ് ഒരു ചെറിയ ലിപ്പിഡ് പോലുള്ള പദാർത്ഥത്തിനെ ചെയ്യും അതാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് നേച്ചറാണ് അത് അതിൻ്റെ നമ്മുടെ ന്യൂറോണിൻ്റെ ആക്സോണിനെ കവർ ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചറാണ് മൈലിൻ ഷീത്ത് അപ്പോൾ ഈ ലിപ്വിഡ് നേച്ചർ ആയതുകൊണ്ട് മൈലിൻ ഷീത്തിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പാസ് ചെയ്ത് പോവില്ല അപ്പോൾ ഈ മൈലിൻ ഷീത്തിന് ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതിനാണ് പറയുന്നത് നോഡ് ഓഫ് റാൻവിയർ അപ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജമ്പ് ചെയ്തിട്ടാണ് പോവുക വെള്ളം കാണുമ്പം ചാടുന്നത് പോലെ മണിച്ചിത്ര താഴിലെ കുതിരോട്ടം പപ്പ് വെള്ളം കാണുമ്പോൾ ചാടുന്നതുപോലെ ഒരു നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് ഇങ്ങനെ ചാടി ചാടിച്ചാടിയാൽ പോകാം ജമ്പിങ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കുന്നത് അതിന് നമ്മൾ ഒരു പ്രത്യേക പേര് വേണമെങ്കിൽ വിളിച്ചു പറയാം ഇതിന് പറയുന്ന പേരാണ് സാൾട്ടേറ്ററി കണ്ടക്ഷൻ അപ്പോൾ മൈലിംഗ് ഷീത്തിലൂടെയുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ വളരെ സ്പീഡ് ആയിരിക്കും അങ്ങനെ സ്പീഡായിട്ട് പോകാൻ കാരണം എന്താണ് ഇത് ജമ്പിംഗ് ടൈപ്പാണ് ചാടി ചാടിയാണ് പോകുന്നവർ ജമ്പിംഗ് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നെർവ് ഇമ്പൾസ് ത്രൂ മയലിൻ ഷീത്ത് ഈസ് വെരി ഫാസ്റ്റ് ബിക്കോസ് മയലിൻ ഷീത്ത് ഹിയർ വർക്ക് ആസ് എൻ ഇൻസുലേറ്റർ മയലിൻ ഷീത്ത് ഒരു ഇൻസുലേറ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മൈലിൻ ഷീത്തിലൂടെയുള്ള നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡായിട്ടായി സ്പീഡായിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ന്യൂറോൺ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നോക്കാം എന്തൊക്കെയാണ് സൈറ്റോപ്ലാസം ഓഫ് ദ ന്യൂറോ സൈറ്റോപ്ലാസ്റ്റിൽ ചെറിയ ചെറിയ കുനുകുനോ കുനുകുനോ പോലുള്ള സാധനങ്ങൾ കാണുന്നെങ്കിൽ അതിനാണ് നിസിൽ ഗ്രാന്യൂൾ എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പദാർത്ഥങ്ങളെ സ്റ്റോർ ചെയ്ത് ഇപ്പം പ്രോട്ടീനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർ ഗ്രാന്യൂൾസിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും ഈ സൈറ്റോപ്ലാസത്തിന് പറയുന്ന പേരാണ് ഒരു പ്രത്യേക പേരിൽ അമുകൂലിക്കുക ന്യൂറോപ്ലാസം പിന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ട് സെൽ ബോഡി ഉണ്ട് ആക്സോൺ ഉണ്ട് ആക്സോൺ ആക്സോണിനെ പറ്റി പറയുന്നത് എന്താ ലോങ്ങസ്റ്റ് ഫിലമിൻ ഫ്രം ദി സെൽ ബോഡി സെൽ ബോഡിയിൽ നിന്നുള്ള നീളം കൂടിയ ഫിലമ്പിൻ എന്ന് പറയുന്നവരാണ് ആക്സോൺ ക്യാരീസ് ഇമ്പൾസ് ഫ്രം ദി സെൽ ബോഡി ടു ഔട്ട്സൈഡ് സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്നു പുറത്തോട്ടേക്ക് അപ്പോൾ ഇമ്പൾസിനെ ഏത് രീതിയിലാണ് ക്യാരി ചെയ്യുന്നത് അതാണ് ഇവിടെ പ്രധാനം ഇലക്ട്രിക്കൽ ആയിട്ടാണ് പോകുന്നത് ഈ ആക്സോൺ കൂടെ സോ ദി ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഓർ ഇൻഫർമേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ന്യൂറോൺ ഇൻ ദി ഫോം ഓഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് അതിനുശേഷം ആക്സോണൈറ്റ് ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടെർമിനൽ പോർഷൻ അവസാനത്തെ പോർഷൻ ആണ് പറയുന്നത് ക്യാരീസ് ഇമ്പൾസ് ടു ദി സിനാപ്റ്റിക് നോബ് അവിടെ ഒരു നോബ് പോലെയുള്ള സ്ട്രക്ചറുണ്ട് അതിന് നെയർ വെൻഡിങ് എന്ന് പറയും സിനാപ്റ്റിക് നോബ് എന്ന് പറയാം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കെമിക്കൽ പദാർത്ഥമുണ്ട് അതിനാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പേര് ഓർത്തുവെച്ചോ അസിറ്റൈൽ കൊളൈൻ അസിറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പമൈൻ ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്ററുടെ മെയിൻ ധർമ്മം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ് ഈ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് എങ്ങനെയാണ് സ്പീഡ് കൂട്ടുക ഈ കെമിക്കൽ പദാർത്ഥം അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ നെർവ് എൻറ്റിങ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് റിലീസ് ചെയ്ത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ട് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിൽ നിന്നും വേർതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഗ്യാപ്പിനാണ് പറയുന്നത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അതിലൂടെ കടന്ന് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും അപ്പോഴാണ് അടുത്ത ന്യൂറോണിൽ എന്ത് സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് ഇങ്ങനെ ട്രാൻസ്മിഷൻ ചെയ്തുകൊണ്ട് പോകും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മെയിനായിട്ട് ഇന്ന് പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണിനെ കുറിച്ച് പഠിച്ചു സ്റ്റിമുലസിൻ്റെ പ്രത്യേകതരം എത്ര തരം സ്റ്റിമുലസ് ഉണ്ട് എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇൻറ്റേർണൽ സ്റ്റിമുലസ് റിസെപ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആയിട്ട് സിനാപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഒക്കെ ആയിട്ട് പഠിക്കാം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് യു ഹാവ് എനി സജഷൻസ് എനി സജഷൻസ് ലൈക്ക് ദാറ്റ് യു ക്യാൻ കമൻ്റ് ഓൺ ദി കമൻ ബോക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് Have a nice day.